ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഈ വിധിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആ ക്ഷമയ്ക്കും ഇന്ത്യയുടെ നിയമവ്യവസ്ഥിതിയോടുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ ആ ബഹുമാനത്തിനും അള്ളാഹു നൽകിയ ഒരു വലിയ സമ്മാനമാണ് ആരോഗ്യം സമ്പൂർണമായി അള്ളാഹു മടക്കി കൊടുക്കട്ടെ അസ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു അലഹമ്മ അള്ളാഹുവിന് ഒരായിരം ശുക്ർ നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു സമയമാണ് നീണ്ട കാരാഗ്രഹവാസത്തിന് ശേഷം പർവങ്ങൾ ഏറ്റുവാങ്ങി മനക്കരുത്തും ഈമാനികമായ ആവേശവും ആരുടെ മുന്നിലും കുനിക്കാത്ത ശിരസും ഇസ്സത്തിനോടുള്ള അദമ്യമായ സ്നേഹവും പ്രവാചകരോടുള്ള അടങ്ങാനാവാത്ത ആ അഭിനിവേശവുമായി നമ്മുടെ മുന്നിൽ ജ്വലിച്ചു നിന്ന ബഹുമാനപ്പെട്ട അബ്ദുൻ നാസറുമായ ഉസ്താദ് ഇന്ന് നമുക്കേവർക്കും സന്തോഷം നൽകുന്ന ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ജാമ്യം ളവ് നൽകുകയും കേരളത്തിലേക്ക് വരികയും ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ വൈകി വരുന്ന നീതി നീതിയല്ല എന്നൊക്കെ നാം പറയുമ്പോഴും വളരെ സന്തോഷമുണ്ടാക്കുന്ന വിശ്വാസികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ഒക്കെ ഹൃദയങ്ങളിൽ വളരെ സന്തോഷം തോന്നിപ്പിക്കുന്ന നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ലക്ഷോപലക്ഷം വിശ്വാസികളുടെ പരിശുദ്ധമായ നമസ്കാരത്തിന് ശേഷവും ജുമൈക്കും റമലാനിലും അതുപോലെ ഹറമുകളിലും ഒക്കെ നിർവഹിച്ച പ്രാർത്ഥനകളുടെ ആ ഉത്തരം അള്ളാഹു ഒരുമിച്ച് ബഹുമാനപ്പെട്ട മഹദനി ഉസ്താദിന് നൽകിയ ഒരു ആനന്ദത്തിൻ്റെ ദിവസമാണ് ഇന്ന് നമ്മൾ കരഞ്ഞു പലരും സന്തോഷത്തിൻ്റെ കണ്ണുനീര് ആനന്ദത്തിൻ്റെ കണ്ണുനീർ പലർക്കും വന്നു പ്രിയപ്പെട്ട പിതാവിനെ ഒരു നോക്ക് കാണുവാനും പ്രിയപ്പെട്ട മാതാവിൻ്റെ ഖബറിൽ സന്ദർശനം നടത്തി സലാം ചൊല്ലുവാനും സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് തൻ്റെ ശാരീരികമായ ദുർബലതകൾക്ക് പരിഹാരം കാണുവാനും അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഇളവ് അലഹദില്ല നമ്മുടെയൊക്കെ മനസ്സുകളിൽ വളരെ സന്തോഷമുണ്ടാക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നാം കൂടുതൽ നന്ദിയുള്ളവരാവുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരാവുക ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമയും ധൈര്യവും സ്ഥൈര്യവും അതോടൊപ്പം തന്നെ ഭൗതികമായി നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പരമോന്നത നീതിപീഠത്തിലുള്ള വിശ്വാസവും രോഗത്തിൻ്റെ മൂർധന്യ അവസ്ഥയിലും ഡിസ്ചാർജ് ചെയ്ത് ഒരു മയ്യത്ത് പോകുന്നതുപോലെ തിരികെ സുപ്രീം കോടതിയോടുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥിതിയോടുള്ള ആഗ്രഹവും താൽപ്പര്യവും ബഹുമാനവും കാരണമായി തിരികെ പോവുകയും അതെല്ലാം ബോധിച്ച് സമ്പൂർണ്ണ നിരപരാധിയാണ് എന്ന് ബോധ്യമുള്ള കോടതി ജാമ്യത്തിന് ഇളവ് നൽകി കേരളത്തിൽ തങ്ങാനുള്ള അനുമതി നൽകുമ്പോൾ നാം വളരെ അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് എന്നായിരുന്നാലും കാർമേഘങ്ങൾ എത്ര മൂടിയാലും സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ നമ്മുടെ മണ്ണിൽ പതിക്കും ആ കാർമേഘം ഇരുണ്ടു മൂടിയത് മാറുമ്പോൾ സൂര്യൻ്റെ പ്രഭ അത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ മണ്ണിലും പതിക്കുമെന്നത് ആ മനസ്സിനുള്ള കരുത്ത് ശരീരത്തിനും കൂടി നൽകി റബ്ബുൽ ഇസത്ത് വർഷങ്ങളോളം നമ്മുടെ ഇടയിൽ ജീവിച്ച് ദീനിൻ്റെ പരിശുദ്ധമായ ായി ഹിദുമയിലായി ഹബീബായ പ്രവാചകനെപ്പറ്റി ഇനിയും ശക്തമായ നിലയിൽ പറഞ്ഞ് പതിനായിരക്കണക്കിന് ആളുകളെ കൊണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് കഴിയട്ടെ ഒപ്പം പീഡിപ്പിക്കപ്പെടുന്നവരുടെ കഷ്ടപ്പെടുത്തപ്പെടുന്നവരുടെ ശബ്ദമായി അബ്ദിനാസർ മഴദിനി എന്ന ആ ജാജുല്യമാനമായ ആ പേര് നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ചെയ്യാം നമ്മളൊക്കെ നന്ദിയുള്ളവരാവുക അള്ളാഹുവിനു വേണ്ടി കുറഞ്ഞതൊരു നൂറ് അൽഹമദില്ല എങ്കിലും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ പറയുക റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെയും വളരെ വൈകിയാണെങ്കിലും അള്ളാഹു താല പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് മാത്രമല്ല ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ കൺമുന്നിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് മുൻഗാമികളായ ത്യാഗിവര്യന്മാരെയും മുൻഗാമികളായ മഹാരഥന്മാരെയുമൊക്കെ നാം പരിശോധിച്ചാൽ ജനമധ്യത്തിൽ നിന്നും അവർ വനവാസത്തിന് പോവുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ജീവിതം നയിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവർ തസുക്കീയത്തിൻ്റെ ആത്മനിർവൃതിയുടെ ആധ്യാത്മികതയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുക ഒറ്റപ്പെട്ട അവസ്ഥയിലും കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലാനും ലക്ഷക്കണക്കിന് റിക്റുകൾ ചൊല്ലാനും ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ സഹായിക്കാനും ബഹുമാനപ്പെട്ട മഴ ഉസ്താദിലൂടെ ഒരു സമൂഹത്തിന് കഴിഞ്ഞുവെങ്കിൽ അള്ളാഹു നൽകിയ ഭൂമി ലോകത്തെ ഒരു സമ്മാനമായി നമുക്കതിനെ കാണാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മ വന്നാലും അവനത് ഖൈറാണ് തിന്മ വന്നാലും അവനത് ഖൈറാണ് ദുഃഖങ്ങളും സുഖങ്ങളും അവന് ഖൈറായി തന്നെ ഭവിക്കും ഏത് ഘട്ടത്തിലും അവൻ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നവനാണ് എന്ന വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും ആ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന് നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഉണ്ടായതും ലാഭം ഇപ്പോൾ ഉണ്ടായതും ലാഭം ഇനി ഉണ്ടാകാനുള്ളതും ലാഭം അള്ളാഹു ആ നിലയിൽ നഷ്ടമില്ലാത്തൊരു കച്ചവടമായി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ വാഹൃത ആലമീൻ റബുലാലമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തൂ